നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരമുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും നടന്നു. രാജ്യത്താകമാനം നടക്കുന്ന വിവിധ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിച്ചു. छोटे छोटे सपने देखना छोड़ दिया है, हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक करते हैं। यही संकल्प इस विकसित भारत विकसित रेलवे कार्यक्रम में दिख रहा है. നിലമ്പൂരിലെ ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഓൾറെഡി ഗിവൺ ഫോർ ഇംപ്രൂവിംഗ് ദിസ് റെയിൽവേ സ്റ്റേഷൻ എസ്പെഷ്യലി നിലമ്പൂർ. ആസ് യു ഓൾ നോ, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഈസ് മെയ്ഡ് നോട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദിസ് പ്ലേസ്. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അവർ ഇമ്പീരിയലിസ്റ്റ് റൂളേഴ്സ് ദേ സ്റ്റാർട്ടഡ് ദിസ് വൺ ജസ്റ്റ് ടു ഡിപ്ലോയ് ദ military here and take out the keep from here to London. Eventually, when the World War came, they removed this rail track also. That time they needed a lot of steel, which was very scarcity at that point of time. നിലമ്പൂർ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിച്ച ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. സ്റ്റേഷൻ വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിലമ്പൂരിൽ 8.03 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. നിലവിൽ എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളതെന്നും ഭാവിയിൽ എന്തെല്ലാം വേണ്ടിവരുമെന്നുള്ള കാഴ്ചപ്പാടിലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. മുകളിലൂടെയുള്ള നടപ്പാത, വാഹനങ്ങളുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ, ബുക്കിംഗ് ഓഫീസ്, എയർ കണ്ടീഷനും അല്ലാത്തതുമായ യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് ഹാൾ, മുൻഭാഗത്തുള്ള മുഖ്യ കവാടത്തിന്റെ രൂപമാറ്റം, പ്ലാറ്റ്ഫോം വികസനം, ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ അരുൺ തോമസ് കളത്തിങ്ങൽ വിശദീകരണം നടത്തി. അമൃത് സ്റ്റേഷൻ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. മുരടിച്ചു കിടന്നിരുന്ന റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ വേഗത കൂടിയതോടെ നിലമ്പൂർ റോഡ് റെയിൽവേ ഭൂപടത്തിൽ ഇടം നേടിയതായി പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു. രാജ്യത്താകമാനമുള്ള അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ സമർപ്പണത്തോടനുബന്ധിച്ച്
നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വികസനം നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുമെന്നതിന്റെ തെളിവാണ് നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് എം പി വിശദമാക്കി. നിലവിൽ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ 80 കിലോമീറ്റർ വേഗത എന്നത് 110 കിലോമീറ്റർ ആക്കുകയെന്നത് ലക്ഷ്യമാണ്. അതേസമയം നിലമ്പൂർ റോഡ് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും അബ്ദുൽ വഹാബ് ആവശ്യപ്പെട്ടു. മുൻപ് മാറ്റങ്ങളുടെ വേഗത കുറവായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് പോലും വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്നും നിലമ്പൂർ അതിനാ സാക്ഷ്യം വഹിക്കുകയാണെന്നും സാങ്കേതിക വിദ്യ വളർന്നതോടെ ഉദ്യോഗസ്ഥരുടെ വേഗതയും ആനുപാതികമായി മാറിയതായും എം പി പറഞ്ഞു. സ്വകാര്യ ക്ലിനിക്കിൽ പ്രാക്ടീസ് നടത്തിയ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ വകുപ്പ് തല നടപടി. കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വല്ലാച്ചിറയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശുപാർശയെ തുടർന്നാണ് വകുപ്പ് തല നടപടി ഉണ്ടായത്. മലപ്പുറം പോലീസ് വിജിലൻസ് CI ജ്യോതീന്ദ്രകുമാറും സംഘവും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൽ ജലീൽ വല്ലാച്ചിറയെ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും പരിശോധന നടത്തുന്നതിനിടയിൽ പിടികൂടിയിരുന്നത്. ഡെപ്യൂട്ടി DMO സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. സർക്കാർ ശമ്പളത്തിന് പുറമെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും പ്രതിഫലമായി ലഭിക്കുന്ന വലിയ തുകയാണ് ഡോക്ടർ അബ്ദുൽ ജലീൽ സ്വകാര്യ ക്ലിനിക്കിൽ സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് പ്രാക്ടീസ് നടത്തുവാൻ കാരണം. കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനായ ഇയാൾ ഡ്യൂട്ടി സമയം തീരും മുൻപേ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിലേക്ക് പോവുകയാണ് പതിവ്. ഇതിനാൽ തന്നെ ഇവിടെ ചികിത്സ കിട്ടാതെ മടങ്ങുന്ന രോഗികൾ നിരവധിയാണ്. ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനാണ് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നത്. പോലീസ് വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാൾ മമ്പാട് സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിന്റെ രേഖകളും പിടിച്ചെടുത്തു. സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് സർക്കാർ ഡോക്ടറെ ഉപയോഗിച്ച് ക്ലിനിക്ക് ജോലി ചെയ്യിപ്പിച്ച ക്ലിനിക്കിനെതിരെയും നടപടിയുണ്ടാകും. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, CHC, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് സ്വകാര്യ ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ നടത്താൻ പാടില്ല. മുൻപ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെയും സ്വകാര്യ പ്രാക്ടീസിനിടെ വിജിലൻസ് പിടികൂടിയിരുന്നു. ഇവർക്കെതിരെയും അന്ന് വകുപ്പ് തല നടപടി സ്വീകരിച്ചിരുന്നു. സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ പോലീസ് വിജിലൻസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. സർക്കാർ ചട്ടങ്ങൾ മറികടന്ന് നിരവധി സർക്കാർ ഡോക്ടർമാരാണ് നിലവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസ് വിജിലൻസ് നീക്കം. ജില്ലയിലെ ആദ്യത്തെ ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് മയിലാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടിയിൽ നടന്ന ചടങ്ങിൽ ഏറനാടമില്ലെ PK ബഷീർ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ആദ്യത്തെ ലൈഫ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് മയിലാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടിയിൽ നടന്ന ചടങ്ങിൽ ഏറനാട് MLA PK ബഷീർ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടിയിൽ വളരെ വിപുലമായി എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടുകൂടി PMGY യുടെ സഹായത്തോടുകൂടി ഒരു ഫിഷ് മാർക്കറ്റും അതിനോടനുബന്ധിച്ച് ഒരു ഗ്രീൻവേ റെസ്റ്റോറൻറ്റുമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ഫിഷ് 10 ലക്ഷം രൂപയാണ് ഇതിന് മുടക്ക്. 4 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി, 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്, 60-40. പിന്നീട് ഇതിന് പിന്നെ ഇത് PMGY സംസ്ഥാന സർക്കാരിന്റെ മത്സ്യബന്ധനവുമായി സഹകരിച്ച് ഇതിലേക്കുള്ള തീറ്റകൾ, മറ്റ് മത്സ്യക്കുഞ്ഞുങ്ങൾ, അതൊക്കെ സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് ഇവർക്ക് മത്സ്യബന്ധന മുഖാന്തരം ഇതിന് ലഭ്യമാക്കുന്നത്. സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനാണ് നിലമ്പൂർ മത്സ്യപേട്ടിന് കീഴിൽ മയിലാടിയിൽ ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. കർഷകർക്ക് അവരുടെ മത്സ്യങ്ങൾ ന്യായവിലയ്ക്ക് വിൽപ്പന നടത്തുവാൻ ഇതിലൂടെ സാധിക്കുമെന്നും MLA പറഞ്ഞു. കൂടാതെ ജനങ്ങൾക്ക് മത്സ്യകൃഷിയിലൂടെ വളർത്തുന്ന മത്സ്യങ്ങൾ വാങ്ങുവാനും അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ്, സുമയ്യ പൊന്നാം കടവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിശ്വനാഥൻ, മജീദ് മണ്ണുപാടം, PT ഉസ്മാൻ, ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ R രാഹുൽ, ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KT അനിത എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 60% സബ്സിഡിയോടെയാണ് ലൈവ് ഫിഷ് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത്.
10 ലക്ഷം രൂപയാണ് നിലവിൽ ഔട്ട്ലെറ്റിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 6 ലക്ഷം സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയാണ്. ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് 4 ലക്ഷം തിരിച്ചടച്ചാൽ മതി. മത്സ്യകർഷകരും ഔട്ട്ലെറ്റ് നടത്തിപ്പുകാരുമായി ചർച്ച ചെയ്ത മത്സ്യങ്ങളുടെ വിലയിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോടെ മത്സ്യകൃഷി നടത്തുന്നു. നിലമ്പൂർ മേഖലയിലെ കർഷകർക്ക് തങ്ങൾ വളർത്തുന്ന മത്സ്യങ്ങളെ വിൽപ്പന നടത്തുവാൻ മാർക്കറ്റ് തേടിപ്പോകേണ്ട അവസ്ഥ വരില്ല. ജനങ്ങൾക്ക് ശുദ്ധമായ മത്സ്യങ്ങൾ വാങ്ങുവാനും അവസരം ലഭിക്കും. ചാലിയർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വനം വകുപ്പിന് നിവേദനം നൽകി. ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ജനജീവിതത്തെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അകമ്പാടം വനം സ്റ്റേഷനിലെത്തി നിവേദനം നൽകിയത്. ചാലിയാർ പഞ്ചായത്തിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി DFO തലത്തിൽ ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടിയാണ് ചാലിയാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘം ഇന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിൽ എത്തിയത്. ഏതായാലും ചാലിയാർ പഞ്ചായത്തിൽ അതിരൂക്ഷമായ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണണമെന്നുള്ള നിവേദനമാണ് നമ്മൾ കൊടുത്തത്. ഈ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നമ്മളോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആശങ്ക, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിൽ ഇതിന് പരിഹാരത്തിന് വേണ്ടി കേരള ഫോറസ്റ്റ് ശ്രമിക്കണമെന്ന് ആണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിലമ്പൂർ നോർത്ത് DFO ഇടപെടൽ ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. പെരുമ്പത്തൂർ കാനക്കുത്ത് അന്നുണ്ട പൂളപ്പൊട്ടി എരഞ്ഞിമങ്ങാട് മയിലാടി മണ്ണുപ്പാടം കണ്ണംകുണ്ട് പയങ്ങക്കോട് അത്തിക്കാട് എന്നീ സ്ഥലങ്ങളിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാലിയാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികളായ ഹാരിസ് ആട്ടീരി, സക്കീർ അകമ്പാടം, കല്ലട കുഞ്ഞുമാനു, ഹസൻ ചെറുശോല, സൽമാൻ കൊടിക്കാരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാറിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നാംകടവൻ, റസാഖ് മൈലാടി തുടങ്ങിയവർ ചേർന്നാണ് നിവേദനം നൽകിയത്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തണമെന്നും വന്യമൃഗങ്ങളെ ഒടിക്കുവാൻ കർഷകർക്ക് പടക്കങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ കാട്ടുപന്നികളുടെ ആക്രമണം വർദ്ധിക്കുന്നു. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് സംഘവും മമ്പാട സ്വദേശിയുമായ ഷഹർബാനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. നിലമ്പൂരിൽ കാട്ടുപന്നികളുടെ ആക്രമണം വർദ്ധിക്കുന്നു. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് സംഘവും മമ്പാട സ്വദേശിയുമായ ഷഹർബാനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. കൂട്ടുകാരനെ ഒടാക്കിലുള്ള വീട്ടിൽ കൊണ്ടുപോയി വിട്ട ശേഷം മമ്പാട വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഷഹർബാന്റെ ബൈക്കിന് മുൻപിലേക്കായി കാട്ടുപന്നി ചാടിയത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിഞ്ഞ് തെറിച്ചു വീണ ഷഹർബാന്റെ കൈക്കും കാലിനുമാണ് പല ഭാഗങ്ങളിലായി പരിക്കേറ്റത്. സുഹൃത്തിനെ കൊണ്ടുവരാൻ അവൻ്റെ കയ്യിൽ കൊണ്ടിട്ടത് കാരണം സുഹൃത്ത് കൊണ്ട് ഞങ്ങൾ വിളിച്ചു. അപ്പം ഞാൻ വേറെ സുഹൃത്തും പാടെ രണ്ട് ബൈക്കുകളായിട്ട് അവനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഞാൻ സുഹൃത്തിൻ്റെ കൂടെ അവിടെയുള്ള മറ്റേ സുഹൃത്തിനും കൊണ്ട് ബൈക്കൊക്കെ കയറ്റി പോകുന്നു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് നേരത്തെ പോകുന്നു. ഒരു പോരുന്ന വഴിക്ക് ഏകദേശം ഓടായിക്ക പാലക്കട വെച്ചിട്ട് ബൈക്കിനെ കുറുകെ ഒരു ഒറ്റപ്പന്ന ചാടി വണ്ടി ഇടിച്ച് കാലിനും കൈക്കൊരു മറ്റേ ചതവ് പറ്റി, അതുപോലെ കൈൻ്റെ ഇവിടെയും പരിക്ക്, ഇവിടെ മുറിവ്, കാൽ ഇവിടെ മുറിവ്, എന്തായാലും ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പരിക്കുന്ന് രക്ഷപ്പെട്ടു. നിലമ്പൂർ മമ്പാട മേഖലകളിൽ കാട്ടുപന്നികൾ രാത്രികാലങ്ങളിലും പുലർച്ചെയും പട്ടാപകലും എടുത്തു ചാടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. 3 വർഷത്തിനിടയിൽ കാട്ടുപന്നികൾ ബൈക്കിന് കുറുകെ ചാടി അപകടത്തിൽപ്പെട്ട് 2 പേർ മരിക്കുകയും 50-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. വനംവകുപ്പും ഗ്രാമപഞ്ചായത്തുകളും കൂടുതൽ ജാഗ്രതയോടെ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ നടപടി സ്വീകരിക്കേണ്ടതാണ്. താങ്ങുവില നിയമപരമാക്കണമെന്നും കാർഷിക കടങ്ങൾ ഇളവ് ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി പ്രഖ്യാപിച്ച കർഷക സമരത്തിന് നേരെ പോലീസ് നടത്തുന്ന ക്രൂര മർദ്ദനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മണിമൂളിയിൽ പ്രകടനം നടത്തി. ചാക്കോസി മാമറ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടും അധ്യക്ഷം വഹിച്ചു. 2 വർഷം മുൻപ് ദേശീയ കർഷക പ്രക്ഷോഭം ഒത്തുതീർപ്പായപ്പോൾ അംഗീകരിച്ച വ്യവസ്ഥകൾ പാലിക്കുവാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സുനീർ മണൽപ്പാടം പറഞ്ഞു. വൈദ്യുതി ബിൽ പിൻവലിക്കുകയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കാർഷിക കടം കേന്ദ്രം എഴുതി തള്ളുകയും ഇവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുകയും വിള ഇൻഷുറൻസ് പദ്ധതി നവീകരിക്കുകയും
ഇലക്ട്രിസിറ്റി ഭേദഗതി നിയമം പിൻവലിക്കുകയും വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി പി തോമസ്, ഉഷ വാരക്കുളം, രാമകൃഷ്ണൻ മാസ്റ്റർ, എം എ മുജീബ്, വി കെ അനീഷ്, ബോബി സിമാബ്ര, ജാഫർ തൊട്ടിയിൽ, ജിനു കാച്ചാംകോടത്ത്, അലവി കുരുക്കൾ, അൻസാർ പാങ്ങിൽ എന്നിവർ സംസാരിച്ചു. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു. മണ്ണുപാടം മഹാഗണി ഹട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദിവാസി കോളനികളായ പുഞ്ചുകൊല്ലി, നെടുങ്കയം, കരിമ്പ്, വെണ്ടേക്കും പോയിൽ, കലക്കപ്പാറ, നാരങ്ങാപ്പൊയിൽ, കുന്നത്ത്, ചാത്തല്ലൂർ, ചോലാറ, കാരക്കോട്, തണ്ണിക്കടവ, ഉച്ചക്കുളം, കൂളക്കപ്പാറ, നെല്ലായി, കവളപ്പാറ, വരടയംപാടം, കല്ലുവാരി, വീട്ടിക്കുന്ന്, മാടം, പുള്ളിപ്പാടം, കല്ലുണ്ട, അത്തിക്കാട്, പെരുവംപാടം, മതിൻമൂല, കാനക്കുത്ത്, മുടവണ്ണ, നരിപ്പറമ്പ്, പെരുമുണ്ട, പണപ്പൊയിൽ, വഴിമൂച്ചിക്കൽ, ചേരി, ഇല്ലിക്കാട് എന്നിവിടങ്ങളിൽ നിന്നും 200 പേർ ശില്പശാലയിൽ പങ്കെടുത്തു. AKS ജില്ലാ പ്രസിഡന്റ് വിനു മോൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B മുഹമ്മദ് റസാഖ്, ജോർജ് കെ ആന്റണി, ഇ പത്മാക്ഷൻ, AKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി KC ശിവദാസൻ, ജില്ലാ കോർഡിനേറ്റർ VK ഷാനവാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P മനോഹരൻ, P മോഹനൻ, സഹിൽ അക്കമ്പാടം, വിശ്വനാഥൻ, PT ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെയും മറ്റ് മലയോര മേഖലയിലെയും വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നിലമ്പൂർ ഫെറോന കൗൺസിൽ ആവശ്യപ്പെട്ടു. ഒരു ജനതയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുമ്പോൾ നിഷ്ക്രിയമായിരിക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടിനെ ഫെറോന കൗൺസിൽ ചോദ്യം ചെയ്യുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. വന്യമൃഗങ്ങളെ വനാതിർത്തിയിൽ തന്നെ നിലനിർത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പരസ്പരം പഴി ചാരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരുത്തരവാദപരമായ നയം തിരുത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നും, കൂടാതെ പാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിക്കും വൈദികനും നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഫെറോന കൗൺസിൽ പാസാക്കിയ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ബിജു ജോസഫ് നിലന്തറ, നിഷ ഓമലകത്ത്, JC ബിജു അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ പഞ്ചായത്ത് സഹകരണ കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, നൂതന പ്രവർത്തന പദ്ധതികൾ എന്ന വിഷയത്തിൽ ഏകദിന പഠന ശിബിരം സംഘടിപ്പിച്ചു. ഗൂഡലൂർ സാൻഡ്ലോ ക്യാസൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ദേവാല DYSP എൽ സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മകൾക്ക് വിവിധങ്ങളായ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ കൂട്ടായ്മ അധ്യക്ഷനും അമരമ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ VP അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന സഹകരണ അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരീക്കോട് വിഷയാവതരണം നടത്തി. അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് N അബ്ദുൽ മജീദ് മുഖ്യാതിഥിക്ക് ഉപഹാരം കൈമാറി. റൂറൽ സൊസൈറ്റി പ്രസിഡന്റ് ഹരിദാസ്, കനങ്ങാട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞി മുഹമ്മദ്, സെക്രട്ടറിമാരായ M അബ്ദുൽ നാസർ, KP അനിത, KP ഉഷാദേവി, PK വിവേക് എന്നിവർ നേതൃത്വം നൽകി. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ ഗൂഡല്ലൂർ MLA അഡ്വക്കേറ്റ് പൊൻ ജയശീലൻ മുഖ്യാതിഥിയായിരുന്നു. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്നും 75 ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പ്ലസ് ടു വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയ 49 വയസ്സുകാരന് 3 തടവും 5,000 പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ഉപ്പട സ്വദേശി മുണ്ടഞ്ചിറ വീട്ടിൽ ബിനുവിനാണ് ശിക്ഷ വിധിച്ചത്. പ്ലസ് ടു വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയ 49 വയസ്സുകാരന് 3 തടവും 5,000 പിഴയടക്കുന്നതിനും ശിക്ഷിച്ച് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ഉപ്പട സ്വദേശി മുണ്ടഞ്ചിറ വീട്ടിൽ ബിനുവിനാണ് ശിക്ഷ വിധിച്ചത്. പബ്ലിക് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് കയറി പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നതിനാണ് പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് KP ജോയ് ആണ് ശിക്ഷ വിധിച്ചത്. 3 സാധാരണ തടവും 5,000 പിഴ അടയ്ക്കുന്നതിനും പിഴ അടയ്ക്കാത്ത പക്ഷം 1 അധിക തടവ് അനുഭവിക്കേണ്ടതുമാണ് എന്നാണ് ശിക്ഷ. IPC വകുപ്പുകളിൽ പ്രത്യേക ശിക്ഷയില്ല. എടക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ മജീദ്, സബ് ഇൻസ്പെക്ടറായിരുന്ന K അബൂബക്കർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷന് വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 13 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ
സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിക്ക് ജാമ്യക്കാർ ഹാജർ അല്ലാത്തതിനാൽ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്നും അപേക്ഷ നൽകിയവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള ഒന്നാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് ഈ വരുന്ന 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8:30 നിലമ്പൂർ മുക്കട്ട വല്ലപ്പുഴ റോഡിലുള്ള മഹാരാജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നും ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 300-ഓളം ഹാജി ഹജ്ജുമാർക്കുള്ള ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് ഈ വരുന്ന 29-ാം തീയതി വ്യാഴാഴ്ച നിലമ്പൂർ മുക്കട്ട മഹാരാജാസ് കൺവെൻഷൻ സെൻ്ററിൽ ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം പി അബ്ദുൽ വഹാബ് അവർക്ക് ഉദ്ഘാടനം ചെയ്യും. ഈ യോഗത്തിൽ നിലമ്പൂർ MLA പി അൻവർ. 13 പഞ്ചായത്തുകളിൽ നിന്നും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള ഏകദേശം 300-ഓളം ഹാജി ഹജ്ജുമാരാണ് ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ ഹജ്ജ് യാത്രികർക്കുള്ള ഒരുക്കങ്ങളും മുൻകരുതലുകളും പഠനവും നിയമങ്ങളും വിശദമാക്കുകയും ചർച്ചയിലൂടെ സംശയ നിവാരണം നടത്തുകയും ചെയ്യാൻ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഫാക്കൽറ്റികളും ഉണ്ടാകും. സാങ്കേതിക പഠന ക്ലാസ് ഉദ്ഘാടനം പാർലമെന്റേറിയനും ഹജ്ജ് കമ്മിറ്റി അംഗവുമായ PV അബ്ദുൽ വഹാബ് നിർവഹിക്കും. PV അൻവർ MLA അധ്യക്ഷത വഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.